ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധർ, ഒന്നാമതായി വിശുദ്ധ ജലാസിയൂസ് രണ്ടാമൻ മാർപ്പാപ്പ. ജീവിതകാലം 1058 മുതൽ 1119 വരെ. മോന്തെ കസീനോയിൽ ഒരു ബെനഡിക്റ്റൻ സന്യാസിയായിട്ടാണ് ജലാസിയൂസ് തന്റെ ജീവിതം ആരംഭിക്കുന്നത്. പാസ്കൽ ദ്വിതീയൻ അദ്ദേഹത്തെ കാർഡിനലായി ഉയർത്തി തന്റെ ചാൻസലറായി നിയമിച്ചു. 1118 അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. സെൻസിയോ ഫ്രാഞ്ചിപ്പാനി തെരഞ്ഞെടുപ്പിന്റെ സാധുതയെ എതിർത്ത് അദ്ദേഹത്തെ മർദ്ദിക്കുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. റോമൻ പൌരന്മാർ മാർപ്പാപ്പയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് വത്തിക്കാനിൽ എത്തിച്ചു. ഹെൻറി 5 മാർപ്പാപ്പയെ പിടിച്ചുകൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. ചക്രവർത്തി മൊറിസുബുർദിനെ എതിർപാപ്പായി തിരഞ്ഞെടുത്തു. അദ്ദേഹം 3 വാണു. ജലാസിയൂസ് പാപ്പ റീംസിൽ ഒരു സുനഹദോസ് വിളിച്ചുകൂട്ടാൻ ഉത്സാഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലൂണിയിൽ വെച്ച് പനി പിടിപെട്ട് മരിച്ചു. കാർഡിനൽ ബെരോണിയൂസ് പറയുന്നത്, രക്തസാക്ഷികളല്ലാതെ മറ്റാരും തിരുസഭയ്ക്ക് വേണ്ടി ഈ മാർപ്പാപ്പയെ പോലെ സഹിച്ചിട്ടില്ലെന്നാണ്. വിചിന്തനം: നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവവും അവിടുത്തെ തിരുവിഷ്ടവും സദാ നമ്മുടെ ദൃഷ്ടിയിലുണ്ടായിരിക്കട്ടെ. ദൈവത്തെ പ്രീതിപ്പെടുത്തുകയായിരിക്കട്ടെ നമ്മുടെ ഏക ആഗ്രഹവും ലക്ഷ്യവും. ഇന്ന് അനുസ്മരിക്കുന്ന രണ്ടാമത്തെ വിശുദ്ധർ രക്തസാക്ഷികളായ വിശുദ്ധ കോൺസ്റ്റാൻസിയൂസും കൂട്ടരും. ജീവിതകാലം ക്രിസ്തുവർഷം 170 കുഞ്ഞിപ്പൈതങ്ങളുടെ രക്തസാക്ഷിത്വത്തോടെ ആരംഭിച്ച ക്രിസ്തുവിന്റെ ജീവിതം കുരിശുമരണത്തോടെയാണല്ലോ സമാപിച്ചത്. ക്രിസ്ത്യാനികളുടെ രക്തത്തിൽ കുതിർന്നാണ് തിരുസഭ വളർന്നു വന്നത്. ഇറ്റലിയിൽ പെരുജിയ എന്ന സ്ഥലത്ത് പ്രഥമ മെത്രാനായ കോൺസ്റ്റാൻസിയൂസും അവിടെ അന്നുണ്ടായിരുന്ന ക്രിസ്ത്യാനികളും മാർക്കസ് ഔറേലിയസിന്റെ കാലത്ത് ഒരുമിച്ച് കുരുതി കഴിക്കപ്പെടുകയാണ് ചെയ്തത്. വിചിന്തനം: നാം എല്ലാവരും രക്തസാക്ഷിത്വത്തിന് വിളിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ നാം നമ്മുടെ ജീവിതം ദൈവത്തിനുള്ള ഒരു നിരന്തര ബലിയാക്കണം. ഓരോ പ്രവൃത്തിയും ത്യാഗ ചൈതന്യത്തോടെ നിർവഹിക്കണം.